നമസ്കാരം, മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളെയും സ്ഥാപനങ്ങളെയും ഇളക്കി മറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ NIA നടത്തിയ റെയ്ഡിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ലഭ്യമായത്. ഒരു സമുദായത്തിലെ പ്രമുഖരെ ലക്ഷ്യമിട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു. ഇതിനെക്കുറിച്ച് കേരള പോലീസിന് സൂചന ലഭിച്ചിരുന്നു എങ്കിൽ കൂടി ഒരു വലിയ ചോരക്കളം ഒഴിവാക്കുന്നതിന് NIA തന്നെ ഇറങ്ങേണ്ടി വന്നു. നാട് രക്തത്തിൽ മുങ്ങാതിരിക്കാൻ ഇതിനുവേണ്ട നടപടികൾ വേണമെന്നും ഹിറ്റ് ലിസ്റ്റ് അടക്കമുള്ള രേഖകൾ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് NIA വാദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. ഏതൊക്കെ നേതാക്കളാണ് ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് എന്ന് NIA വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടി നിലവിലെ പ്രമുഖരായ നിരവധി പേരുടെ പേരതിലുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. മുൻപ് ആലപ്പുഴയിലും പാലക്കാടും നടന്ന കൊലപാതകത്തിന് ശേഷം കേരള പോലീസിനും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റ് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ലഭ്യമായതാണ്. പക്ഷേ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. ഏതെങ്കിലും ഒരു കൊലപാതകം നടന്നതിന് ശേഷമാണല്ലെങ്കിലും കേരള പോലീസ് ഉണരുന്നത് എന്നുള്ള വിമർശനം നേരത്തെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അത് ഒഴിവാക്കാനായി NIA നേരിട്ട് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ഇവിടെ നടത്തുന്നത്. കേരളത്തിൽ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നേരത്തെ കേരള പോലീസ് പുറത്തുവിട്ട രേഖകളെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ NIA-ക്കും ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയവരെക്കുറിച്ചും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് കോടതിയിൽ NIA അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പുറത്ത് വിടാൻ കഴിയില്ല. പിടിച്ചെടുത്ത രേഖകളെല്ലാം NIA കോടതിയിൽ ഹാജരാക്കിയതോടുകൂടി ഇനിയും തുടർ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. മാത്രമല്ല നിലവിൽ അറസ്റ്റിലായിരിക്കുന്നവർക്ക് ഇനി പുറം ലോകം കാണാൻ കഴിയില്ല. അതായത് നേതാക്കൾക്ക് ഇനി പുറം ലോകം കാണാൻ കഴിയില്ല. കരുതൽ തടങ്കലിലാക്കിയവരെ ഒരുപക്ഷെ കേരള പോലീസ് വിട്ടയക്കും. അക്രമങ്ങളിൽ അറസ്റ്റിലായവരും പുറത്തിറങ്ങിയാൽ കൂടി നേതാക്കൾ അകത്ത് കിടക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അത്തരത്തിലൊരു വലിയ കുരുക്കാണ് NIA ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇവിടെ ചോരപ്പുഴ ഒഴുകാതിരിക്കാൻ, രക്തക്കളം ഉണ്ടാകാതിരിക്കാൻ ഇത്തരത്തിലുള്ള നേതാക്കൾ അകത്ത് കിടക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് NIA കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പറേഷനെക്കുറിച്ചും എടുത്തു പറയേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ നിർണായകമായ പരിശോധനയ്ക്കായി NIA എത്തിയത് വ്യോമസേനയുടെ സഹായത്തോടുകൂടിയാണ്. വ്യോമസേനയുടെ ഗജരാജ എന്ന വിമാനത്തിലാണ് ഈ ഒരു മിന്നൽ പരിശോധനയ്ക്കുള്ള, ഈ മിന്നൽ അറസ്റ്റിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ NIA നടത്തിയത്. മൊബൈൽ ജാമർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ബുധനാഴ്ച രാത്രി 7 മണിയോടുകൂടിയാണ് ഈ സംഘം വിമാനത്താവളത്തിലെത്തുന്നത്. അതിർത്തിയിൽ സേനാ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പട്ടാളക്കാരെ എത്തിക്കുന്ന വ്യോമസേനാ വിമാനമാണ് ഗജരാജ. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ കേന്ദ്ര സംഘം കഴിഞ്ഞ ദിവസം കേരളത്തിൽ പറന്നിറങ്ങാൻ ഈ വിമാനം തന്നെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതും ഈ ഒരു ദൗത്യത്തിൻ്റെ ഗൗരവം എത്രമാത്രമാണ് എന്നുള്ളത് വെളിവാക്കുന്നതാണ്. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് വ്യോമസേനയുടെ ഗജരാജ എന്നറിയപ്പെടുന്ന വിമാനം പറന്നിറങ്ങിയത്. സാധാരണഗതിയിൽ ഇവിടെ ഇത്തരത്തിലുള്ള വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ അനുമതിയില്ലാത്തതാണ്. പക്ഷേ പ്രത്യേക അനുമതി തേടിക്കൊണ്ടാണ്, ഈ ഒരു ദൗത്യത്തിൻ്റെ ഗൗരവം കണക്കിലാക്കിക്കൊണ്ടാണ് ഗജരാജ വിമാനത്തിന് അവിടെ ഇറങ്ങാനുള്ള അനുമതി നൽകുന്നത്. നിലവിലെ ഡി ശ്രേണിയിൽപ്പെട്ട വലിയ വിമാനമാണ് കേന്ദ്രസേനയെ എത്തിക്കാനായി പ്രത്യേക അനുമതിയോടുകൂടി കരിപ്പൂരിലിറക്കിയത്. ഗജരാജ എന്നറിയപ്പെടുന്ന എയർഫോഴ്സിൻ്റെ IL-76 എന്ന വിമാനമാണ് ഈ ഒരു ദൗത്യത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിമാനത്തിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ 2 വിമാനങ്ങൾക്കുള്ള പാർക്കിംഗ് സ്ഥലം ആവശ്യമുണ്ട്. അത് അധികൃതർ അനുവദിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ എത്തിയ വിമാനം കഴിഞ്ഞ ദിവസം രാവിലെ സുരക്ഷാ ദൗത്യം നിർവഹിച്ച ശേഷമാണ് മടങ്ങിയത്. അതിർത്തിയിൽ സേനാ നീക്കങ്ങൾ നടക്കുമ്പോൾ സൈനികരെ എത്തിക്കാൻ വേണ്ടി വ്യോമസേന പ്രത്യേകമായി ഉപയോഗപ്പെടുത്താറുള്ള ഗജരാജ് ഈ ഒരു ദൗത്യത്തിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. റെയ്ഡ് എത്രത്തോളം ആവശ്യമായിരുന്നു എന്നുള്ളത് ഈ വിമാനം ഉപയോഗിച്ചതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ലോക്കൽ പോലീസിനെ പോലും റെയ്ഡിൻ്റെ വിശദമായ വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിനും CRPFനും ഒക്കെ എല്ലാം ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. CRPFന് മുഖ്യ സുരക്ഷാ ചുമതലയും നൽകിയിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ 5 പേരുടെ വീടുകളിലും ദേശീയപാതയിൽ പുത്തനത്താണിക്ക് സമീപത്തുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലുമൊക്കെയാണ് നിർണായകമായ റെയ്ഡുകൾ ഉണ്ടായത്. സുഖോയ്, ജാഗ്വ, മിഗ് തുടങ്ങിയ വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തന്മാരായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും സേനയുടെ തന്ത്രപരമായ ആഴം ഗജരാജനാണെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ നിർമ്മിത ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഫ്ലീറ്റ് ഓഫ് ഇല്യൂഷൻ അഥവാ IL-76 ആണ് ഇന്ത്യയിലെത്തിയപ്പോൾ ഗജരാജ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഈ റഷ്യൻ നിർമ്മിത വിമാനം വ്യോമസേനയുടെ ഏറ്റവും പഴക്കം ചെന്ന ട്രാൻസ്പോർട്ട് സ്ക്വാഡാണുകളിൽപ്പെട്ട ഒന്നുകൂടിയാണ്. ഈ അടുത്തിടെയാണ് ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയിൽ അതിൻ്റെ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയത്. 1961 ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി ഈ വിമാനം 1962, 1965, 1971 യുദ്ധങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം സജീവമായി പങ്കെടുത്തിട്ടുണ്ട്.
71ലെ യുദ്ധസമയത്ത് ഒരു ട്രാൻസ്പോർട്ട് സ്ക്വാഡിനുള്ള അപൂർവ നേട്ടത്തിൽ ശത്രുവിനെതിരെ വിജയകരമായ ബോയിങ് ദൗത്യങ്ങൾ നടത്തിയ യൂണിറ്റിന് അതിന്റെ യുദ്ധ ബഹുമതികൾ നൽകിയിരുന്നു. 1985 ഏപ്രിലാണ് സ്ക്വാഡോണിൽ ഗജരാജ വിമാനം പുനഃസ്ഥാപിക്കുകയും മൈറ്റി ജസ്റ്റിസ് എന്ന പുനർനാമകരണവും ചെയ്യപ്പെട്ടത്. ഈ വർഷങ്ങളിലെല്ലാം ജമ്മുകാശ്മീരിലെ ഇന്ത്യൻ സേനയ്ക്കും വിദൂര പ്രദേശങ്ങളിലെ സാധാരണ ജനങ്ങൾക്കും പിന്തുണയുമായി പറക്കുന്നത് ഗജരാജൻ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാലും ഈ ഒരു ദൗത്യത്തിൽ ഗജരാജ് വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ റെയ്ഡ് ഇരു ചെവി അറിയാതെയാണ് നടപ്പിലാക്കിയത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിനാൽ തന്നെ വിമാനം വന്ന കാര്യവും വളരെ രഹസ്യമായി സൂക്ഷിക്കാൻ അധികൃതർക്ക് സാധിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിലും ഓഫീസുകളിലും റെയ്ഡ് നടത്തിയത് 200ലേറെ പേരടങ്ങുന്ന സംഘമായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നതിനായി ഉദ്യോഗസ്ഥരെ വിമാനത്തിൽ കേരളത്തിലേക്ക് എത്തിച്ചിരുന്നു. കേരളത്തിൽ 50ഓളം കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും റെയ്ഡ് നടന്നത്. ഒരു ടീമിൽ 4 പേർ വീതമായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഇവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടി 50 പേർ വീതമുള്ള കേന്ദ്രസേനയും ലഭ്യമാക്കിയിരുന്നു. മലബാറിലെ പ്രതികളുമായി പുലർച്ചെ 5:30 ഓരോ സംഘവും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് എത്തിത്തുടങ്ങിയിരുന്നു. 9:00 പ്രതികളുമായി വിമാനം മടങ്ങുകയും ചെയ്തു. ഒരു പ്രതിക്ക് ഒരു ഉദ്യോഗസ്ഥൻ വീതമായിരുന്നു വിമാനത്തിൽ നിയോഗിക്കപ്പെട്ടിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും കേരള പോലീസിനെ ഈ ഒരു ദൗത്യം അറിയിക്കാത്തതിന് ഒരു കാരണമായി പറയുന്നത് അതിനുള്ളിൽ തന്നെ വിവരം ചോർത്തലുണ്ടാകും എന്നുള്ളത് സംശയിച്ചതുകൊണ്ടാണ്. എന്തായാലും ഈ ദൗത്യം വളരെ കൃത്യമായും ഒരു പാകപ്പിഴയും കൂടാതെ പൂർത്തിയാക്കാൻ എൻഐഎക്ക് സാധിച്ചിരുന്നു. അതിൽ വ്യോമസേനയുടെ പങ്കും വളരെ വലുതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.